സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായുള്ള നവകേരള സദസ്സിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തെ പരിപാടികൾ ഇന്നത്തോടെ പൂർത്തിയാക്കി കാസർഗോഡേക്ക് തിരിക്കും. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ ബസ് കാസർഗോഡേക്ക് എത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മന്ത്രിപ്പടയുടെ മണ്ഡല പര്യടനത്തിന്. ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന നവകേരള സദസ്സിനാണ് നാളെ കാസർഗോഡ് തുടക്കമാവുക. നാളെ വൈകുന്നേരം 3:30 മഞ്ചേശ്വരം പൈവെളിക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം. 140 നിയോജക മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും സംസ്ഥാനമൊട്ടാകെ സഞ്ചരിക്കും. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മന്ത്രിമാർ നേരിട്ട് ജനങ്ങളോട് വിശദീകരിക്കും. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി തയ്യാറാക്കിയ ആഡംബര ബസ് നേരിട്ട് കാസർഗോഡേക്ക് എത്തും. സർക്കാരിൻ്റെ PR പരിപാടിയാണ് നവകേരള സദസ്സ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. സർക്കാർ ചെലവിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണെന്ന പ്രതിപക്ഷാരോപണം BJP ഏറ്റെടുത്തിട്ടുണ്ട്. ആഡംബര ബസ്സും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പണപ്പിരിവും സർക്കാർ ജീവനക്കാർ നിർബന്ധമായി പങ്കെടുക്കണമെന്ന ഉത്തരവും ഉൾപ്പെടെ നവകേരള സദസ്സിനെ ചൊല്ലി വിവാദങ്ങളും ഏറെയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളീയത്തിന് പിന്നാലെയുള്ള നവകേരള സദസ്സ് ദൂർത്തെന്ന ആരോപണവും ശക്തമാണ്. December 24 തിരുവനന്തപുരത്താണ് പരിപാടി സമാപിക്കുക. 24 തിരുവനന്തപുരം.